ക്യാൻസർ ചികിത്സാ രംഗത്തെ ഒരു പുതിയ താരോദയത്തിന് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത്. പത്രത്താളുകളിലും സോഷ്യൽ മീഡിയയിലും നിറയെ പുതിയൊരു മരുന്നിൻ്റെ വരവ് അറിയിച്ചുകൊണ്ടുള്ള വാർത്തകളായിരുന്നു. ഏതാനും മാസം കഴിച്ചാൽ മാറുന്ന ഒരു രോഗമായിട്ട് ക്യാൻസർ രോഗം മാറിയേക്കാം എന്നൊരു ശുഭപ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവച്ചത്. എന്താണ് ഇതിലെ വാസ്തവം? ക്യാൻസർ ലോകത്തിലെ പുതിയ മരുന്നുകൾ ഏതുമായിക്കൊള്ളട്ടെ, വലിയ പ്രതീക്ഷയോടെയാണ് ആളുകൾ അതിനെ നോക്കിക്കാണുന്നത്. എന്താണ് ഈ മരുന്ന്, എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി നമുക്ക് ചില കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കാം. ഞാൻ ഡോക്ടർ സഞ്ജു സിറിയക്, ഇത് ഡോക്ടർ അരുൺ ഫിലിപ്പ്. ഞങ്ങൾ രണ്ടുപേരും രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ആണ്. അരുൺ, ഈ പുതിയ മരുന്നിനെ പറ്റി ഒന്ന് വിവരിക്കാമോ? ഡോസ്റ്റാർലിമാബ് എന്ന് പറയുന്ന ഈ പുതിയ മരുന്ന് ഒരു ഇമ്മ്യൂണോ തെറപ്പി അല്ലെങ്കിൽ ഇമ്മ്യൂൺ ചെക്ക് പോയിന്റ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിൽ പെടുന്ന ഒരു ഗണത്തിൽ പെടുന്ന മരുന്നാണ്. അപ്പോൾ ഈ ഇമ്മ്യൂണോ തെറപ്പി ഡ്രഗ്സ് നമ്മൾ പതിവായി ഒരു 5-6 കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണ്. പക്ഷേ ഈ പറഞ്ഞ ഡോസ്റ്റാർലിമാബ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു മരുന്നാണ് ഈ ഗണത്തിൽപ്പെട്ട. റെക്ടൽ ക്യാൻസർ അഥവാ മലാശയത്തിൽ വരുന്ന ക്യാൻസറിനാണ് ഈ അടുത്തിടെ വന്ന ആ ഒരു പഠനത്തിൽ രോഗികളെ അവർ ട്രയലിൽ എൻറോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റെക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ മലാശ ക്യാൻസറിന് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ കീമോതെറപ്പിയും റേഡിയേഷനും ഒരുമിച്ച് കൊടുത്ത് മലാശയത്തിലെ ആ ഗ്രോത്തിൻ്റെ മുഴയുടെ സൈസ് ചുരുക്കി സർജറിക്ക് വിടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചികിത്സാ രീതി. ഈ ഈ പറഞ്ഞിരിക്കുന്ന ഈ പഠനത്തിൽ നടന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഇമ്മ്യൂണോതെറപ്പി മരുന്ന് അതായത് ഡോസ്റ്റാർലിമാബ് മാത്രം സർജറിയും റേഡിയേഷനും ഇല്ലാതെ ഡോസ്റ്റാർലിമാബ് എന്ന് പറയുന്ന ആ മരുന്ന് മാത്രം രോഗികൾക്ക് കൊടുത്തിട്ട് 6 വരെ ചികിത്സിച്ചതിന് ശേഷം ഫോളോ അപ്പ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 12 രോഗികൾ, വെറും 12 രോഗികളിൽ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന പഠനം നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ മരുന്നെടുത്ത 12 രോഗികളും പൂർണ്ണമായിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ഈ റെക്ടൽ ക്യാൻസർ അഥവാ മലാശയത്തിലുണ്ടായിരുന്ന ക്യാൻസർ പൂർണ്ണമായിട്ട് മാറിയതായി ആണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്കാൻ വഴിയും അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോഴും 6 ശേഷവും അല്ലെങ്കിൽ പലരും 1 ഈ റെക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ മലാശയത്തിലുള്ള ക്യാൻസർ അവരുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനം കാണിച്ചിരിക്കുന്നത്. ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഡ്രഗ്സ് നമ്മൾ സാധാരണ കേൾക്കുന്ന കീമോതെറാപ്പി മരുന്നുകളിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ്, എന്താ അതിൻ്റെ ഒരു പ്രത്യേകത? അതെ, അപ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോശങ്ങളെ നേരിട്ട് ചെന്ന് നശിപ്പിക്കുന്ന കെമിക്കൽസാണ് കീമോതെറാപ്പി മരുന്നുകൾ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇമ്മ്യൂണോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ പുതിയ, ഞാൻ പറഞ്ഞ പോലെ ഒരു 5-6 നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശ്രേണിയിൽപ്പെട്ട മരുന്നുകളാണ്. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അഥവാ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ ശരീരത്തിലെ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തിയെ ഉണർത്തുക അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രതിരോധ ശക്തിയെ ഉണർത്തുക എന്നുള്ളതാണ് ഇമ്മ്യൂണോതെറാപ്പി ഡ്രഗ്സ് അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ ചെയ്യുന്നത്. ക്യാൻസർ കോശങ്ങളെ നേരിട്ട് ചെന്ന് നശിപ്പിക്കുന്നതിന് പകരം ശരീരത്തിൻ്റെ തന്നെ പ്രതിരോധ ശക്തിയെ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകൾ ചെയ്യുന്നത്. ആ ഒരു ശ്രേണിയിൽപ്പെട്ട മരുന്നാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ പറഞ്ഞ ഡോസ്റ്റാർലിമാബ് എന്ന് പറഞ്ഞ മരുന്ന്. മറ്റ് സമാന്തര ശാഖകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇത്? അപ്പം എന്താണ് ഈ നമ്മൾ കൊടുക്കുന്ന ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകൾ ചെയ്യുക, അതെന്താണ് വ്യത്യാസം? പൊതുവായിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടുകയാണോ അതോ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഇമ്മ്യൂണോതെറപ്പി അല്ലെങ്കിൽ ഇമ്മ്യൂൺ ചെക്ക് പോയിന്റ് ഇൻഹിബിറ്റേഴ്സ് ഈ മരുന്നുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുറേ ഇമ്മ്യൂൺ സെൽസ് ഉണ്ട്, അതായത് പ്രതിരോധ ശക്തിക്ക് ശരീരം ഉപയോഗിക്കുന്ന കുറേ അണുക്കൾ അല്ലെങ്കിൽ രക്തത്തിലെ അണുക്കൾ ഉറങ്ങിക്കിടക്കുന്ന കുറേ സ്റ്റേജിലുള്ള ഡോർമൻസി എന്ന് പറയും, ആ ഒരു സ്റ്റേജിൽ നിന്ന് ഉണർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഈ പറഞ്ഞ ഇമ്മ്യൂണോതെറപ്പി മരുന്നുകൾ ചെയ്യുന്നത്. ക്യാൻസർ സ്പെസിഫിക് ആയിട്ടുള്ള ടി സെൽസ് അല്ലെങ്കിൽ രക്തത്തിലെ ഒരുതരം വെള്ളയണമാണ് നമ്മുടെ പ്രതിരോധ ശക്തിയിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഈ ഒരു വെള്ളയണം ടി സെൽസ് ക്യാൻസർ സെല്ലുകളെ തേടിപ്പിടിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഇമ്മ്യൂണോതെറപ്പി ഡ്രഗ്സിൻ്റെ മെക്കാനിസം. അപ്പോൾ മറ്റ് സമാന്തര ചികിത്സാ രീതികളിൽ പറയുന്ന പോലെ ജനറലായിട്ട് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടുന്നത് പോലെയല്ല, ക്യാൻസർ സ്പെസിഫിക്കായിട്ട് അതായത് ഈ രോഗിക്കുള്ള ആ ക്യാൻസറും സ്പെസിഫിക്കായിട്ടുള്ള ഇമ്മ്യൂൺ സെൽസ് ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്നതോ ഉണർത്തി ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ മരുന്നുകളുടെ മെക്കാനിസം. ഇപ്പോൾ ഡോസ്റ്റാലിമാബ് എന്ന് പറയുന്ന ഈ ഡ്രഗ് ഇപ്പോൾ ഇത്രയും വലിയൊരു ന്യൂസിലൊക്കെ ഇടം പിടിച്ചു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതെല്ലാം ആ രോഗാവസ്ഥയിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്? എന്താണ് അതിൻ്റെ ഒരു
സക്സസ് റേറ്റ്. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി നമുക്കറിയാം ഒരു 5-6 അല്ലെങ്കിൽ അതിലും കൂടുതൽ കൊല്ലങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകളാണ് ഇമ്മ്യൂണോതെറാപ്പി. അപ്പോൾ വന്നിടയ്ക്ക് വളരെയധികം കോസ്റ്റ് അതിൻ്റെ ചെലവേറിയ ചികിത്സാ രീതി ആയതുകൊണ്ട് വളരെ ചുരുക്കം പേഷ്യൻസിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ 2015-16-17 മുതൽ വളരെയധികം രോഗികൾ, മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്വാസകോശത്തിലെ അർബുദം, കിഡ്നിയുടെ ക്യാൻസർ, പിന്നെ യൂട്രൈൻ ക്യാൻസർ, യൂട്രസിൻ്റെ ക്യാൻസർ, ചില കേസിൽ ബ്രസ്റ്റ് ക്യാൻസർ, കുടലിലെ ക്യാൻസർ, പല ക്യാൻസറുകൾക്കും നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 2-3 കൊല്ലമായിട്ട് വളരെയധികം പേഷ്യൻസിൽ തന്നെ നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകളാണ് ഇമ്മ്യൂണോതെറാപ്പി ഡ്രഗ്സ്. അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നല്ല ഈ ഇമ്മ്യൂണോതെറാപ്പി. അതിന് ചില ക്രൈറ്റീരിയ എല്ലാം ഉണ്ട്. ആർക്കൊക്കെ ആണ് ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകൾ ഫലവത്താകുന്നത്, ഏതെല്ലാം തരം ക്യാൻസറുകളിലാണ് അത് ഫലവത്താകുന്നത്, എല്ലാം നമുക്ക് അതിന് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഉണ്ട്. എല്ലാവർക്കും എല്ലാ ക്യാൻസറുകൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നല്ല. അപ്പോൾ ഇതുവരെ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വളരെയധികം ഡ്രമാറ്റിക് റെസ്പോൺസസ് കണ്ട കേസസ് ഉണ്ടായിട്ടുണ്ട്. അതായത് എല്ലാവർക്കും അല്ലെങ്കിൽ 100 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20-25 അല്ലെങ്കിൽ 30 പേർക്ക് നല്ല രീതിയിൽ തന്നെ ട്യൂമറെല്ലാം ചുരുങ്ങി കുറേ നാൾ ട്യൂമർ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. മെയിനായിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്, 4-ാമത്തെ സ്റ്റേജിലുള്ള അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ച അവയവത്തിൽ നിന്ന് വേറെ ഓർഗൻസിലേക്ക് സ്പ്രെഡായി പോയിരിക്കുന്ന സ്റ്റേജിലാണ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പഠനം, ഈ ഡോസ്റ്റാർലിമാബ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു താരതമ്യേന ഏർലി സ്റ്റേജ് ക്യാൻസറിലാണ്. വളരെ ഏർലി സ്റ്റേജ് അല്ലെങ്കിലും മലാശയത്തിൽ വന്നിരിക്കുന്ന ക്യാൻസർ വെളിയിലേക്കൊന്ന് സ്പ്രെഡായി പോകാത്തിരിക്കുന്ന ഒരു സ്റ്റേജിൽ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതാണ് മെയിനായിട്ട് ഞാൻ കണ്ട വ്യത്യാസം. അപ്പോൾ സാധാരണ വളരെ അഡ്വാൻസ് സ്റ്റേജിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇമ്മ്യൂണോതെറാപ്പി മുമ്പേ ഉള്ള സ്റ്റേജുകളിലുള്ള ക്യാൻസറുകളിലും ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ് ഈ പഠനത്തിൽ നിന്ന് വേറൊരു മാറ്റം. ഈ ഡോസ്റ്റാർലിമാബ് ഉപയോഗിച്ചപ്പോൾ എന്തായിരുന്നു ഇത്രമാത്രം ന്യൂസിൽ ഇടം പിടിക്കാൻ ഒരു കാരണം? എന്താണ് ഇതിനെ ഇത്ര ആകർഷകമാക്കിയ ഒരു കാര്യം? എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ പറഞ്ഞ ആ പഠനം വളരെ ചെറിയൊരു പഠനമായിരുന്നു. അതായത് വളരെ ചുരുക്കം ആളുകളിൽ മാത്രം, 12 പേഷ്യൻസിൽ മാത്രം ചെയ്തിരിക്കുന്ന ഒരു ട്രയലാണ്, ക്ലിനിക്കൽ ട്രയലാണ് നമ്മൾ എല്ലാവരും കണ്ട ഈ പഠനം. അപ്പോൾ അത് ഇത്രമാത്രം ന്യൂസിൽ അടം പിടിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചികിത്സ തേടിയ 12 പേരിലും ക്യാൻസർ പൂർണ്ണമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അത് 6 മാസത്തേക്കാണ് ഈ മരുന്ന് കൊടുത്തിരിക്കുന്നത്. 3 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ മാത്രം പോയി എടുക്കേണ്ട ഒരു ഇഞ്ചെക്ഷനാണിത്. 6 മാസത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 6 മാസം ചികിത്സയ്ക്ക് ശേഷം 12 പേരിലും, ചികിത്സ എടുത്ത 12 പേരിലും ക്യാൻസർ പൂർണ്ണമായി മാറി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അത് ന്യൂസിൽ ഇത്രയധികം അടം പിടിച്ചു നിന്നിരിക്കുന്നത്. ഇതുപോലെ ഒരു ഹൈപ്പ് ഈ ഒരു മരുന്നിനൊക്കെ കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമില്ല. കാരണം നമുക്കറിയാം ഇപ്പം ഒ പിയിൽ വരുന്ന പലരും ഇങ്ങനെ ഒരു മരുന്നുണ്ടെങ്കിൽ എനിക്കത് തന്ന എൻ്റെ രോഗം ഭേദമാക്കി കൂടെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു റിപ്പോർട്ട് വന്നതിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ ന്യൂസിലെല്ലാം കേട്ടതുപോലെ ക്യാൻസറിന് ഒരു എന്താ പറയുക പെർമനൻ്റ് ആയിട്ടുള്ള ക്യൂർ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് എല്ലാവരുടെ ഇടയിലേക്കും ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അതത്ര സത്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പഠനം വളരെ ചെറിയൊരു പേഷ്യൻ്റ് പോപ്പുലേഷൻ, 12 പേരെന്ന് പറഞ്ഞാൽ ആ ഒരു റെക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ മലാശയ ക്യാൻസർ നമ്മൾ വളരെയധികം കാണുന്ന ഒരു ക്യാൻസറാണ്. അതിലെ ചെറിയൊരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ മാത്രമാണിത് ഉപയോഗപ്രദമായിട്ട് കണ്ടിട്ടുള്ളൂ. അതായത് ഒരു ജനറ്റിക് ഇൻസ്റ്റെബിലിറ്റി, അതായത് ഈ പറഞ്ഞിരിക്കുന്ന മലാശയ ക്യാൻസർ ഉള്ള പേഷ്യൻസിലും 5-10% വരെ പേഷ്യൻസിൽ മാത്രം കാണുന്ന ഒരു ജനറ്റിക് അബ്നോർമാലിറ്റി ഉള്ള ഒരു പേഷ്യൻ്റ് പോപ്പുലേഷനിലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി 90% നമ്മൾ കാണുന്ന മലാശയ ക്യാൻസർ പേഷ്യൻസിലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ചെറിയൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് പേഷ്യൻസിൽ മാത്രമാണ് ഇത് ഫലവത്താകുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ മലാശയ ക്യാൻസർ ഉള്ള എല്ലാവർക്കും ഇത് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ പറ്റില്ല. വേറെ ക്യാൻസറുകൾക്ക് എല്ലാം ഉപയോഗിച്ചു കൂടെ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല. അപ്പോൾ ഈ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ്, ഈ ജനറ്റിക് ഇൻസ്റ്റെബിലിറ്റി ഉള്ള മലാശയ ക്യാൻസർ ഉള്ള പേഷ്യൻസിന് മാത്രമാണ് ഈ മരുന്ന് ഫലവത്താകുന്നതെന്ന് ഈ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എങ്കിലും ഒരു 100 പേരിൽ ഉപയോഗിച്ച് 100 പേരും അല്ലെങ്കിൽ 12 പേരിൽ ഉപയോഗിച്ച് 12 പേരും പ്രതികരിച്ചു എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാതെ. പലപ്പോഴും നമ്മൾ രോഗികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ 30-40% ചാൻസ് ആണ് ഒരു റെസ്പോൺസിന് നമ്മൾ കാണുന്നുള്ളൂ. അതൊരു വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ വളരെ ഒരു ചുരുങ്ങിയ സബ്സെറ്റ്.
MSI ഹൈ ജീനോമിക് ഇൻസ്റ്റബിലിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് പേഷ്യൻസിന് വേണ്ടി മാത്രം വേണ്ട ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ കുറച്ചൊരു ശ്രദ്ധ എല്ലാവർക്കും വേണമായിരുന്നാണ് പലപ്പോഴും നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. എങ്കിൽ ഈ ഡ്രഗിന്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? ഇത് നിലവിൽ പിന്നീട് വരുമോ? ആളുകൾക്ക് വലിയ ഉപകാരപ്പെടുമോ? എങ്ങനെയായിരിക്കും നമ്മൾ മുമ്പോട്ട് നോക്കി കാണേണ്ടത്? തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു മരുന്ന് തന്നെയാണ്. കാരണം ഇത്രയധികം റെസ്പോൺസ് കിട്ടിയ ഒരു മരുന്ന്, അതായത് 100% റെസ്പോൺസ് കാണിച്ചൊരു മരുന്ന് എന്തായാലും വലിയൊരു ക്ലിനിക്കൽ ട്രയൽ, അതായത് കുറെ കൂടി പേഷ്യൻസിനെ, 100 അല്ലെങ്കിൽ 1000 പേഷ്യൻസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലിനിക്കൽ ട്രയലിൽ എന്തായാലും ഈ മരുന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൽ നല്ലൊരു റെസ്പോൺസാണ് കിട്ടുന്നതെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ചികിത്സാ രീതിയിൽ തന്നെ ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളുടെ മലാശയ ക്യാൻസറോ അല്ലെങ്കിൽ വേറെ പല ക്യാൻസറുകളിലും ഈ ഡോസ്റ്റാർലിമാബ് പരീക്ഷ ട്രയൽസ് നടക്കുന്നുണ്ട്. പ്രോസ്റ്റേറ്റ്, ലങ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, ഗർഭകോശത്തിലെ ക്യാൻസർ, ഇതിലെല്ലാം പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വക ക്യാൻസറിലെല്ലാം ഈ കണ്ട പോലത്തെ ഒരു റെസ്പോൺസ് കാണുവാണെങ്കിൽ നമ്മളുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ലൈനിലേക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അമിതമായ ഒരു പ്രതീക്ഷ വേണ്ട. എങ്കിലും നമ്മൾ ഈ കണ്ട ഒരു 12 പേരിലും രോഗം നിയന്ത്രണത്തിലായി എന്ന് പറയുന്നതിനെ നമ്മൾ നിസ്സാരമായിട്ടും കാണുന്നില്ല. തീർച്ചയായിട്ടും ക്യാൻസർ ലോകത്തോട്ടുള്ള ഓരോ ചുവടുവെപ്പും വലിയ പ്രതീക്ഷയോടെ രോഗികളെ പോലെ തന്നെ കാണുന്നവരാണ് ഞങ്ങൾ ഡോക്ടേഴ്സും. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ മുമ്പോട്ട് പോവാം, നല്ലത് തന്നെ വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ക്യാൻസർ ലോകത്തെ ഗവേഷണങ്ങൾ ഒരുപാട് പുരോഗമിക്കുന്ന ഈ കാലത്ത് ഇത്തരം വാർത്തകൾ നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം പകർന്നു തരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.